ഹായ് നമസ്കാരം, ഞാൻ ബോധിയാണേ. ഇതുണ്ട്, ഞാൻ തിരുവല്ലയാണ് കേട്ടോ. തിരുവല്ലയിൽ ഞാൻ യാദർശ്യമായിട്ട് ഇന്ന് പെട്ടപ്പോഴേ എൻ്റെ പെൺകുട്ടി ലാതാ വന്നത്. ആദ്യം ഒന്ന് ഞെട്ടി പോയി, എന്തോ സംഭവം മനസ്സിലായി. പിന്നീടെയാണ് ഈ ഫ്ലാഗ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെ ഒളിമ്പിക്സിനെ വരവേൽക്കാൻ വേണ്ടി ഉള്ള മുന്നോടിയുള്ള വിളംബരജാഥയാണ് ചെയ്യുന്നത്. തിരുവല്ല കാര്യത്തിലെ കുട്ടികൾ മൊത്തം ഉണ്ട്, ചുട കുട്ടന്മാരും കുട്ടികളും കുട്ടികളും മിടുക്കന്മാരും മിടുക്കികളും എല്ലാവരും ഉണ്ട്. അതുപോലെ പല സ്പോർട്സ് അക്കാഡമിയുടെ കാരക്ടർ സ്കൂളും കുംഫുവും ഫുട്ബോളും അങ്ങനെ കുറേ സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറേ സമയം ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ. എന്നാലും ഞാൻ അവിടെ നിന്നു നിന്ന് കഴിഞ്ഞ് കുറച്ച് നേരെ പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ടാണ് ഇത് തുടങ്ങി. എൻ്റെ എം ജി എം ഗ്രൗണ്ടിൽ നിന്ന് തോന്നി അങ്ങനെ ഞാൻ പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് വന്നു. കുറച്ചൊക്കെ അപ്പം പോരാൻ കണ്ടത്, പിന്നെ മഴ പെയ്താൽ പിന്നെ തിരിച്ച് പോരുക. അപ്പോൾ അതുവരെയുള്ള സാധനങ്ങളുണ്ട് ഉണ്ട് ഇന്നത്തെ. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് തന്നെ കാണും. ആദ്യം അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കാനും മറക്കരുതേ. താങ്ക് യു.
ഘോഷയാത്രയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും എല്ലാവരും കസേരയിൽ ഈ രൂപത്തിൽ ഇരിക്കണം. എങ്കിലും യോഗം സഭാനന്ദനായാലും പരമാവധിയായാലും ക്രിക്കറ്റ് അസോസിയ അലക്സാണ്ടർ, ഡി എഫ് എ പ്രസിഡന്റ് കെ ഒ ഉമ്മൻ, ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ ഡോക്ടർ ചാർലി, ഒളിമ്പിക്സ് അസോസിയേഷൻ ട്രഷറർ സനൽജി അനിൽകുമാർ, സ്പോർട്സ് കൗൺസിൽ പത്തനംതിട്ട ഡോക്ടർ റെജിനോൾഡ് വർഗീസ്, ഡി എഫ് ആർ എന്നതിനു വേണ്ടി രൂപീകരിച്ച സംഘാടന സമിതിയുടെ കൺവീനറും ഫുട്ബോൾ അസോസിയേഷന്റെ ജില്ലയിലെ സെക്രട്ടറിയുമായ ശ്രീ ജോയി പൗലോസിനെ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഹാർദമായി ക്ഷണിക്കും. ശ്രീ ആദ്യ